സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടോട്ടനം ഹോട്ട്സ്പറിന്റെ അർജന്റീൻ താരം ക്രിസ്ത്യൻ റൊമേറോയുടെ പരിക്ക് ഗുരുതരമെന്ന് ടോട്ടനം പരിശീലകൻ അന്റോണിയോ കോണ്ടെ. ബ്രസീലിനെതിരെ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനിടെയാണ് ക്രിസ്ത്യൻ റൊമേറോയ്ക്ക് പരിക്കേറ്റത്. എന്നാൽ റൊമേറോ എത്ര കാലം കളിക്കളത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ലെന്നും കോണ്ടെ പറഞ്ഞു. ബ്രസീലും അർജന്റീനയും തമ്മിൽ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ പരിക്ക് പറ്റിയതിനെ തുടർന്ന് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ക്രിസ്ത്യൻ റൊമേറോയെ പിൻവലിച്ചിരുന്നു. അതിനുശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലീഡ്സ് യുണൈറ്റഡുമായി നടന്ന മത്സരത്തിലും ക്രിസ്ത്യൻ റൊമേറോ കളിച്ചിരുന്നില്ല. റൊമേറോയുടെ പരിക്കിനെ കുറിച്ച് കോണ്ടെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ മറ്റൊരു സ്കാനിംഗ് ഫലത്തിനും കൂടി കാത്തിരിക്കുകയാണ്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ താരത്തിന്റെ പരിക്ക് ഗുരുതരമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പരിക്ക് ഭേദമാവാൻ എത്ര സമയമെടുക്കുമെന്ന് എനിക്കറിയില്ല. മറ്റൊരു സ്കാനിംഗ് കൂടി കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഡോക്ടർമാർക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നൽകാൻ കഴിയുകയുള്ളെന്നും അദ്ദേഹം പറഞ്ഞു. 3-4-3 ഫോർമേഷനിൽ കളിമനിയുന്ന അന്റോണിയോ കോണ്ടയ്ക്ക് ക്രിസ്ത്യൻ റൊമേറോയുടെ അസാന്നിധ്യം തിരിച്ചടിയാണെന്നുള്ള കാര്യം ഉറപ്പാണെങ്കിലും ജനുവരിയിലെ ട്രാൻസ്ഫറുകളെ പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്നാണ് കോണ്ടെ പറയുന്നത്. ഇപ്പോഴത്തെ കാര്യങ്ങളെ പറ്റി മാത്രമാണ് താൻ ചിന്തിക്കുന്നതെന്നും മുഴുവൻ സ്കാഡിനെയും വിലയിരുത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുമെന്നും ഇറ്റാലിയൻ പരിശീലകൻ വ്യക്തമാക്കി. അതേസമയം റൊമേറോയുടെ പരിക്ക് അർജന്റീൻ ദേശീയ ടീമിന് വലിയ ആശങ്ക നൽകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ വർഷം ഇനി അർജന്റീനയ്ക്ക് മറ്റു മത്സരങ്ങളില്ല എന്നതും പ്രതിരോധത്തിൽ പുതിയ താരങ്ങളെ ഇറക്കാൻ സ്കോലോണിക്ക് വഴി തുറക്കുമെന്നതുമാണ് ഇതിനു പിന്നിലെ കാരണങ്ങൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.